नमस्कार मानसिक शारीरिक तकर्क मारक रोग कोविड एम एल गणेश कुमार तान रोगबाधन पदा दिवस आशुपत्र चिकित्से रोगमुक्त वीडियो अनुभव पकनी टोमि फेस्बुक पेज पीडियो कोविड बाधव गणेश कुमार पकुच कोविड और वाली अनुभव बाधितवर आशुपत्र मुझे बंधुक कम डॉक्टर्मापल नमुक कानसिकवस्थ रोग भाव ऐसी वेणमेंगे मारमें तारमें कोविड पत्त राज्य आदमी वह लॉकडाउन वह समय एलत ओडिये सहायक तुम्हें साधु सुरक्षित अगर वाले अगर श्रद्धयो तीय पक्षे रोगपेल वाली बुद्धिमुट इतने श्रद्धि वे निसार इतना नाम तकर्क कहोग शारीरिक मानसिक नाम तकर्क मारक रोग वन कई बुद्धिमुट अव नरा गणेश गणेश कुमार वाकुक इन ऐसे पदा दिवस अधिकम कोविड बाधि आशुपत्र प्रियपरों एन सदेश नल्कानी रोगम इतरुभव चिल वाले मईलडाई वन पोम न्यूमोणी मत कवस्थल वाली अपकड़ मुख मरणते मुखामुखम का മറ്റൊരു രോഗത്തേക്കാൾ വ്യത്യസ്തമായി ഈ രോഗത്തിന് ആശുപത്രിയിൽ നമുക്കൊരു മുറിയിൽ കിടക്കുവാനേ പറ്റുകയുള്ളൂ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ നമ്മുടെ അരികിൽ വരാൻ സാധിക്കില്ല പിപിഇ കിറ്റ് ധരിച്ച ഡോക്ടർമാരെയും നഴ്സുമാരെയും പരിചരണം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഡോക്ടർമാരുടെ മുഖം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു വരില്ല ഏതൊരു രോഗത്തിനും ഒരു സഹായി നമ്മളോടൊപ്പം നിൽക്കും പക്ഷേ ഇതിനെ പരിചയമുള്ള ഒരു മുഖവും നമുക്ക് കാണാൻ സാധിക്കില്ല ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ ഈ രോഗത്തിന്റെ ഭാവം എങ്ങനെ വേണമെങ്കിലും മാറാം ഇന്ന് കാണുന്ന രീതിയായിരിക്കില്ല നാളെ ഏതെങ്കിലും അപകടഘട്ടത്തിൽ എത്തുമ്പോഴേ ഡോക്ടർമാർക്ക് മരുന്ന് തരുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അത് ഫലിക്കുമോ എന്നതിൽ ഉറപ്പുമില്ല അവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവവും മാത്രമേ ഉള്ളൂ കോവിഡ് 19 ആദ്യം വന്നപ്പോൾ രാജ്യത്തെ ലോക്ക്ഡൌൺ വന്ന സമയത്ത് എല്ലായിടത്തും ഓടിയെത്തുവാനും സഹായിക്കുവാനും സാധിച്ചിരുന്നു ഞാൻ സുരക്ഷിതനായിരുന്നു വളരെ അധികം ശ്രദ്ധയോടെയാണ് ഞാൻ നീങ്ങിയത് എന്നാൽ എനിക്ക് ഈ രോഗം പിടിപെട്ടപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ഇനി ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് ഇത് നിസ്സാരമായി കാണരുത് ഇത് നമ്മളെ താകി തളർത്തും ശാരീരികമായും മാനസികമായും നമ്മളെ തകർക്കുന്ന ഒരു മാരക രോഗമാണിത് വന്നു കഴിഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് വരുവാതിരിക്കുവാൻ കരുതൽ എന്നതാണ് എൻ്റെ നേരിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ് ഏറ്റവും അധികം കരുതൽ വേണം ഏറ്റവും അധികം ശ്രദ്ധിക്കണം ഈ രോഗം വരരുത് വന്നാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടാണ് അത് ചിലർക്കുണ്ടാക്കുന്നത് ചിലർക്ക് വലിയ കുഴപ്പമില്ല അതിൽ വലിയ സന്തോഷം പക്ഷേ ഇതിന്റെ സ്വഭാവം മാറിയാൽ അത് നമുക്ക് താങ്ങാൻ കഴിയുന്ന അനുഭവമല്ല പ്രാർത്ഥനകൾ മാത്രമാണ് ഇതിന്റെ മരുന്നായി മാറിയത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇതാണ് ഗണേഷ് കുമാർ തന്റെ കുറിപ്പിലൂടെ അറിയിച്ചത് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ അറിയിച്ചത് കേരളത്തിൽ ഇന്ന് 13835 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത് എറണാകുളത്ത് 2187 കോഴിക്കോട് 1504 മലപ്പുറം 1430 കോട്ടയത്ത് 1154 തൃശൂർ 1149 കണ്ണൂർ 1132 തിരുവനന്തപുരം 909 ആലപ്പുഴ 908 പാലക്കാട് 864 പത്തനംതിട്ട 664 ഇടുക്കി 645 വയനാട് 484 കോട്ടയത്ത് 473 കാസർഗോഡ് 333 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുവരെ കേരളത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ രോഗ കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വെള്ളിയാഴ്ച 135,159 സാമ്പിളുകളാണ് ശേഖരിച്ചിരുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 81,211 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.04 ആണ് 27 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചിരുന്നത് ഇതോടെ ആകെ മരണം 4904 ആയി